Welcome to Josney's Food Aggression. In the last video, Mandira is signing. I think I'm going to take a friend of the Pradesh Chatrin ready. I will be ready. We have to get ready. Next time, Mandira is going to have a long grain rice. Because we have to get ready. We have to get ready. We have to get ready. Mandira is going to have a long grain rice. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും റെഡി ആവുമെന്ന് ഉറപ്പുണ്ട്. ഇനി ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയില്ല. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ക്രാബ് റോസ്റ്റാണ്, ഞണ്ട് റോസ്റ്റ്. ഞണ്ട് നമ്മൾ പല രീതിയിൽ കുക്ക് ചെയ്യാറുണ്ട്. ഞണ്ട് തേങ്ങ അരച്ച് കറി വെക്കാറുണ്ട്, ഞണ്ട് ഫ്രൈ ചെയ്യാറുണ്ട്, ഞണ്ട് പുഴുങ്ങിയെടുക്കാറുണ്ട്, ഞണ്ട് റോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഞണ്ട് കറിയൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ചെയ്യാം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഞണ്ട് റോസ്റ്റാണ്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞണ്ട് റോസ്റ്റ് റെഡിയാക്കുന്നതിന് വേണ്ടി പാത്രം അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ഞണ്ടിന് വേണ്ടിയിട്ട് 3 സവോള അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഇപ്പോൾ നമ്മുടെ സവോള ഒരു പകുതി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഞാനൊരു 8 പച്ചമുളക് രണ്ടായിട്ട് കീറിയതെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ഞണ്ടിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇനി അതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 1 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മൾ സവോള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത്, പിന്നെ ഞണ്ടിന് പൊതുവെ ഒരു ഉപ്പുരസം ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി 1-5 മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇറക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അവസാനത്തെ 1-5 മിനിറ്റ് ഇത് തുറന്ന് വെച്ച് വേവിച്ചത് ഇത് മസാലയൊക്കെ ഇതിൽ പിടിച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ചേർക്കരുത്, കാരണം ഞണ്ടിനകത്ത് നിന്ന് തന്നെ 1 വെള്ളം നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇപ്പോൾ മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം.
പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു സൂപ്പർ വിഭവമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.